കൂട്ടുകാരെ, ഞാനിപ്പോഴുള്ളത് പുൽപ്പള്ളിയിലെ ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ്. ഇതിനെ ശ്രീ പുൽപ്പള്ളി മുരിക്കന്മാർ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. രാമായണത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ പരിത്യജിച്ച് ഗർഭിണിയായ സീതാദേവി ലക്ഷ്മണൻ ഇവിടെ കൊണ്ടുവിടുകയും ഇവിടെ വാൽമീകിയുടെ ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ വന്നിട്ട് സീതാദേവി പ്രസവിക്കുകയും അവർക്ക് വിദ്യാഭ്യാസമൊക്കെ ലവകുശന്മാർക്ക് കൊടുത്തത് ഇവിടെ വെച്ചായിരുന്നു. നമ്മൾ മലയാളികൾക്ക് പലർക്കും ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. വളരെ പ്രാധാന്യമുള്ള ഒരു പുരാണ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഈ അമ്പലത്തിൻ്റെ വളരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഓഫീസ് മൈനോ സെക്രട്ടറി എന്ന് പറഞ്ഞു. ഞാൻ ക്ലർക്കാണ്, ഇവിടുത്തെ ക്ലർക്കാണ്. പേര് മാധവേട്ട. മാധവൻ. മാധവൻ. അപ്പോൾ മാധവേട്ട, എനിക്ക് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്താ? ഐതിഹ്യം രാമൻ സീതാദേവിയെ പിന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി ലക്ഷ്മണനെ നിർദ്ദേശിച്ച് ആ ലക്ഷ്മണൻ സീതാദേവിയെ പുൽപ്പള്ളി വനത്തിൽ ഉപേക്ഷിക്കുകയും സീതാദേവി അലഞ്ഞ് തിരിഞ്ഞ് ശ്രീ വാൽമീകി ആശ്രമത്തിൽ എത്തിപ്പെടുകയും വാൽമീകി അവരെ അവർക്ക് വേണ്ട സംരക്ഷണം ചെയ്തു കൊടുക്കുകയും ഗർഭിണിയായ സീതാദേവിക്ക് പ്രസവിക്കാനുള്ള ഈറ്റില്ലം ദർഭ വെട്ടി മേഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം. ഈ ലവകുശന്മാരുടെ വിദ്യാഭ്യാസമൊക്കെ ഇവിടെയാണ് നടന്നത്. അതെ അതെ. അല്ലേ, ഈ പ്രദേശത്താണ്. വാൽമീകിയുടെ ആശ്രമം ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ സീതാദേവി അന്തർധാനം ചെയ്ത സ്ഥലവും ഇതിനെ ഈ പരിസരത്തിനോട് തൊട്ടടുത്താണ്. മുക്കാക്കലോട്ട്. ശരി, ഓക്കെ ഓക്കെ. സീതാദേവി അന്തർധാനം ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത് ഈ ക്ഷേത്രം നിൽക്കുന്നതിൽ നിന്നും ഒരു മുക്കാ കിലോമീറ്റർ. മുക്കാ കിലോമീറ്റർ അകലെയാണ്. അത് ശരി. ആ അവിടെയും ഇതുപോലെ തന്നെ സീതാദേവിയുടെ ക്ഷേത്രവും സപ്തമാതൃക്കളുടെ ക്ഷേത്രങ്ങളും. സപ്തമാതൃക്കളുടെ ക്ഷേത്രം ഉണ്ട്. ഭൂമിദേവി സീതയെ സ്വീകരിച്ചത് ഇവിടെ വെച്ചാണ് അന്തർധാനം ചെയ്യുന്നത് അല്ലേ. അപ്പോ എത്രമാത്രം പുരാണ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ നാടിന്റെ ആ ഒരു മേന്മ നോക്കണം. ഈ പുൽപ്പള്ളിയുടെ മേന്മ നോക്കണം. സീതാദേവിയുടെ മണ്ണ്, അമ്മയുടെ മണ്ണ് എന്ന് ഇവിടെ ഭക്തർ വിളിക്കുന്നത് വെറുതെ അല്ല എന്നുള്ള കാര്യം കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയതുണ്ട്. എത്ര വർഷത്തെ പഴക്കേറെ കുറെ കാണും ഇത്? അങ്ങനെ പഴക്കം പറയാൻ പറ്റില്ല. ഈ ക്ഷേത്രം പിന്നെ പുതുക്കി പണിതത് പഴശ്ശി രാജാവാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിനു മുമ്പേ ഇവിടെ ക്ഷേത്രങ്ങളും ആദിവാസികളും ഇവിടെ വസിക്കുന്ന പ്രദേശമായിരുന്നു. അപ്പൊ ക്ഷേത്രം പിന്നെ പ്രാചീനമായ കാലത്തുണ്ടായിരിക്കാം. രാമായണ കാലത്തോളം പഴക്കമുള്ള കഥയുള്ളതുകൊണ്ട് അപ്പൊ പഴശ്ശി രാജാവാണ് ഇത് പുതുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ എങ്ങനെയാ? ഉത്സവം ഇവിടുത്തെ പ്രധാന ഉത്സവം മലയാളം ധനുമാസം 20-ാം തീയതി ഉത്സവം. അതെ, അന്നദാനം, പിന്നെ ചെണ്ടമേളം, താലപ്പൊലി ആണ് ഏറ്റവും പ്രധാന ചടങ്ങ്. അത് ശരി. ശങ്കരൻകുട്ടി ആന, ശങ്കരൻകുട്ടി ആന 10-40 വർഷത്തോളം സീതാദേവി സ്വീകരിച്ച ആനയാണ് ശങ്കരൻകുട്ടി. ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആനയായിരുന്നു ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി. മറ്റൊന്ന്, രാവിലെ എത്ര മണിക്ക് നട തുറക്കും? രാവിലെ 5:30 അഞ്ചരക്ക് തുറക്കും. അഞ്ചരക്ക് തുറന്ന് രാവിലെ പ്രഭാത പൂജകളും പിന്നെ ഉച്ചപൂജ ഉണ്ടാവും. ഉച്ചപൂജയും കഴിഞ്ഞ് 12:30 നട അടയ്ക്കും. വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ നട തുറന്നിരിക്കും. പ്രധാന പൂജ എന്താ? പ്രധാന പൂജ സീതാദേവിക്ക് പായസം നിവേദ്യം, ലവകുശന്മാർക്ക് അപ്പം നിവേദ്യമാണ് ഏറ്റവും പ്രധാന നിവേദ്യം. അത് ശരി. ഓക്കെ. അപ്പൊ അത്രയും ഒക്കെയാണ് കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അറിവ് പൂർവീകർ പറഞ്ഞു കൊടുത്തതും കേട്ടറിവുള്ളതും അദ്ദേഹത്തിനെ അറിയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. സ്നേഹം പറയുന്നു. താങ്ക് യു. ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയോട് ചേർന്നിട്ടുള്ള അഗ്രശാലയിലായിരുന്നു പണ്ട് നക്സലിറ്റുകൾ, അതായത് നമ്മളുടെ കുഞ്ഞികൃഷ്ണൻ എന്നായിരുന്നു പറയുന്ന പോലീസ് ഹവിൽദാറായിരുന്ന ആളെ
ഇവിടെ വെച്ച് നക്സലൈറ്റ് ആക്രമിക്കുകയും അന്ന് ഇവിടെ വെച്ചാണ് അന്നത്തെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ വീട്ടുകാരോട് ചേർന്ന അങ്ങനെ ഒരു കഥയും കൂടി. അതുപോലെ തന്നെ നമ്മളുടെ പോലീസ് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണകാലം അജിതയുടെ അവരുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. കഥയല്ല, അത് സംഭവം യഥാർത്ഥ സംഭവമാണ്. അന്ന് അതും ഈ നമ്മളുടെ പുൽപ്പള്ളിയുമായി ബന്ധപ്പെട്ട കഥയാണ്. അതുപോലെ തന്നെ എടച്ചന കുങ്കൻ എന്ന് പറയുന്ന നമ്മുടെ ബ്രിട്ടീഷ് സോറി പഴശ്ശിരാജാവിന്റെ വീരപടയാളിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ കുപ്പത്തോട് നായരെ പിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പുൽപ്പള്ളിയിലുള്ള ആദിവാസികളെയും മറ്റ് ആളുകളെയും പിന്നെ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഴശ്ശിരാജാവിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു യോഗങ്ങൾ കൂടിയുണ്ട്. അതാണ് പുൽപ്പള്ളി ക്ഷേത്രമായിട്ട് ഭയങ്കര ബന്ധം. അതുപോലെ തന്നെ പുൽപ്പള്ളി ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ പുൽപ്പള്ളി സീതാദേവി അമ്മയുടെ മണ്ണ് എന്നാണ് പറയപ്പെടുന്നത്. സത്യമുള്ള മണ്ണാണ്. അപ്പൊ ഈ സത്യമുള്ള മണ്ണിൽ ഇവിടെ നല്ലത് ചെയ്യുന്നവർ മാത്രമേ വാഴുകയുള്ളൂ. അപ്പോ അത് ഞങ്ങൾക്ക്, ഞാൻ പുൽപ്പള്ളിക്കാരനായ കൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോ പുൽപ്പള്ളി സീത ഞങ്ങൾ പറയുന്ന ഒരു ഒരു ചൊല്ലുണ്ട്, ഇത് പുൽപ്പള്ളി സീതാദേവി അമ്മയുടെ മണ്ണാണ്, അതുകൊണ്ട് നീ ഒരിക്കലും നല്ലത് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം പുൽപ്പള്ളി അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലം കൂടിയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ കുളമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാരുടെ ആക്രമണ സമയത്ത് ക്ഷേത്രം ആക്രമിക്കുന്ന സമയത്ത് നമ്മളുടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ എടുത്തുകൊണ്ട് അന്നത്തെ തിരുമേനി ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ ഒരു കൈതക്കാടുണ്ട്. ആ കൈതക്കാട്ടിലേക്ക് ആഭരണങ്ങൾ രക്ഷിക്കാനായിട്ട് അദ്ദേഹം അവിടെ കൊണ്ട് ഒളിപ്പിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷുകാർക്ക് ആ സാധനങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ കൈതക്കാട് തൊട്ട് ചേർന്ന് ഈ കുളത്തിനോട് ചേർന്ന് തന്നെയാണ് കൈതക്കാട് ഉള്ളത്. അന്ന് അങ്ങനെയാണ് ആ ക്ഷേത്രം രക്ഷിച്ചത്. നമ്മുടെ ഇപ്പം പല സ്ഥലങ്ങളിലും നമുക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണാം. ഇന്നാണെങ്കിൽ ആ സാധനം എടുത്തോണ്ട് അവനവന്റെ കസ്റ്റഡിയിലാക്കാൻ നോക്കും. പക്ഷെ അന്നത്തെ കാലത്ത് ആ പൂജാരി എത്രയോ അല്ലേ ആ ഈശ്വരനോടുള്ള ഒരു ഈ നമ്മുടെ കടുത്തുരുത്തിയൊക്കെ അങ്ങനെ ഒരു സ്ഥലമാണ്. കടുത്തുരുത്തിയിൽ ക്ഷേത്രം അവിടുന്ന് ഇങ്ങനെ കത്തുന്ന സമയത്ത് പൂജാരി അവിടുത്തെ വിഗ്രഹം രക്ഷിച്ച ഒരു കഥയുണ്ട്. അങ്ങനെ അദ്ദേഹം അങ്ങനെ അതുപോലെ അന്നത്തെ കാലത്ത് ഇതൊക്കെ നമ്മൾ കേട്ടറിവുള്ള കൊറേ കഥകൾ അല്ലേ, ചരിത്രവും യാഥാർത്ഥ്യവും കഥകളും ഒക്കെ ചേർന്ന് കിടക്കുന്ന നമ്മള് ചുറ്റുപാടുകളിൽ നിന്ന് അറിഞ്ഞെടുത്ത കാര്യങ്ങൾ അങ്ങനെ പറയാം.